കൊച്ചി പനമ്പിള്ളി നഗറിൽ ബ്യൂട്ടി പാർലർ കെട്ടിടത്തിനു നേരെ രണ്ടംഗ സംഘം വെടിവെച്ചു. ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെ ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കെട്ടിടത്തിലേക്ക് വെടിവെച്ചത്. ബ്യൂട്ടി പാർലർ ഉടമയും നടിയുമായ ലീന മരിയ പോളുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് സംശയിക്കുന്നു. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിന്റെ സ്റ്റെയർകേസിലേക്ക് വെടിവെച്ചത്. തുടർന്ന് ഇവർ ബൈക്കിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. മുംബൈ അധോലോകത്തിലെ രവി പൂജാരിയുടെ സംഘങ്ങളാണെന്ന കുറിപ്പ് വലിച്ചെറിഞ്ഞ ശേഷമാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി. അക്രമികൾ ബൈക്കിലെത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ബ്യൂട്ടി പാർലർ ഉടമയും നടിയുമായ ലീന മരിയപ്പോളുമായുള്ള സാമ്പത്തിക തർക്കത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് കരുതുന്നു. മുംബൈ അധോലോകവുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് തനിക്ക് ഭീഷണിയുള്ളതായി നേരത്തെ ലീന മരിയപ്പോൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം ടെലിഫോൺ സന്ദേശങ്ങൾ ലഭിച്ചുവെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആക്രമണമുണ്ടാകുമ്പോൾ ലീന മരിയപ്പോൾ ബ്യൂട്ടി പാർലറിൽ ഉണ്ടായിരുന്നില്ല. ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുംബൈയിലും ചെന്നൈയിലും നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ലീന മരിയപ്പോൾ. 2013 ദില്ലി പോലീസും 2015 മുംബൈ പോലീസും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഒരു സ്വകാര്യ ബാങ്കിൽ നിന്നും 19 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ഇവരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത് ചെന്നൈ പോലീസിന് കൈമാറുകയായിരുന്നു. കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിലാണ് മുംബൈ പോലീസും ഇവരെ അറസ്റ്റ് ചെയ്തത്. മലയാളത്തിൽ റെഡ് ചില്ലീസ് അടക്കം ചില സിനിമകളിലും ലീന മരിയപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആക്രമണമെന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം. എന്നാൽ മുംബൈ അധോലോകവുമായി ആക്രമണത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചത്. എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ചതെന്നാണ് പ്രാഥമിക സൂചന. ആദ്യം വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. അപ്പോൾ പുറയിൽ വന്നവന്റെ കയ്യിൽ ചെറിയൊരു പിസ്റ്റൾ പോലത്തെ സാധനം ാണ് ശരിക്കുള്ളൊരു കണ്ടില്ല. പിന്നെ രണ്ടു പ്രാവശ്യം വെടിവെച്ചിട്ടാണ് പോയത്. ഇക്കാര്യത്തിലും കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. കൊച്ചിയിലെ ഏറ്റവും ആഡംബര മേഖലയായ പനമ്പിള്ളി നഗറിൽ നടന്ന ആക്രമണം നഗരവാസികളെയും ഞെട്ടിച്ചു. ബൈക്കിൽ രക്ഷപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.